കുഴൽപ്പണ വിവാദവും ജാനുവിന് കൈക്കൂലി നൽകലും സുന്ദരയ്ക്ക് കോഴ നൽകലും ഒക്കെയായി കുരുക്കിലായ സുരേന്ദ്രന്റെ ജാതകം ഇന്ന് തീരുമാനിക്കും. സുരേന്ദ്രൻ അകത്തോ പുറത്തോ സുരേന്ദ്രനെ ക്ലീൻ ബൗൾഡ് ആക്കണോ അത് ഇന്ന് തീരുമാനിക്കും. ദേശീയ നേതൃത്വം സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ദേശീയ നേതൃത്വവുമായി സുരേന്ദ്രൻ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്കൊടുവിൽ സുരേന്ദ്രന്റെ ജാതകം തീരുമാനിക്കാൻ ഒരുങ്ങുകയാണ് ദേശീയ നേതൃത്വം. ഗുരുതരമായ ആരോപണമാണ് സുരേന്ദ്രനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു ബി ജെ പി നേതാവും കേരളത്തിൽ ഇതുവരെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായിട്ടില്ല. ഒരു ബി ജെ പി നേതാവിൻ്റെ പേരിലും ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടില്ല. കുഴൽപ്പണക്കേസിൽ ഒരുമാതിരിയൊക്കെ ഉരുണ്ട കളിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു. എന്നാൽ ജാനുവിന് കൈക്കൂലി നൽകിയ കേസ് വളരെ രൂക്ഷമായിരിക്കുന്നു. പ്രസീത അഴിക്കോട് കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നു. സുന്ദരയ്ക്ക് പണം നൽകിയത് വലിയ വിനയായിരിക്കുന്നു സുരേന്ദ്രന്. കൂടുതൽ വിവരങ്ങൾ സുന്ദര വെളിപ്പെടുത്തിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ സുന്ദര പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ പോയ സുന്ദര പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച കാര്യവും സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യവും സുന്ദര തുറന്നടിച്ചു. ഇപ്പോൾ അതേ സുന്ദര തന്നെ സുരേന്ദ്രനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സുരേന്ദ്രനും സുനിൽ നായിക്കും ചേർന്നാണ് തനിക്ക് പണം നൽകിയത്. സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് വൈൻ പാർലർ ഇട്ടു തരാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഇതൊക്കെയാണ് സുന്ദരയുടെ വെളിപ്പെടുത്തൽ. ഗുരുതരമായ വെളിപ്പെടുത്തലാണത്. ഇതിന് പ്രകാരം സുരേന്ദ്രനെതിരെ കേസെടുത്തു കഴിഞ്ഞു കാസർഗോഡ് പോലീസ്. പ്രത്യേക ടീം ഇക്കാര്യം അന്വേഷിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥിതിവിശേഷം അതിഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കുമ്മനം രാജശേഖരനും പി കെ കൃഷ്ണദാസും ഒക്കെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും സുരേന്ദ്രനെ സംരക്ഷിക്കാനുള്ള നടപടികൾ കാണുന്നില്ല. ബി ജെ പിയെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ പിടിയിലായ ധർമ്മരാജൻ ബി ജെ പി പ്രവർത്തകനാണെന്ന് തലകുലുക്കി സമ്മതിക്കേണ്ടി വന്നു നേതാക്കൾക്ക്. ധർമ്മരാജനും സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരുന്നതിനെതിരെ മൂന്നംഗ കമ്മീഷൻ, ജേക്കബ് തോമസും സി വി ആനന്ദബോസും ഇ ശ്രീധരനും സുരേന്ദ്രനെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. സുരേന്ദ്രൻ എപ്പോഴും സ്വന്തം ഗ്രൂപ്പിനെയാണ് വളർത്താൻ ശ്രമിച്ചത്. അതാണ് കേരളത്തിലെ ബി ജെ പിയുടെ തകർച്ചയ്ക്ക് കാരണം. ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കേരള ഘടകത്തോട് മോദി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേരള ഘടകം ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ഒരു വശത്ത് സുരേന്ദ്രനും മറുവശത്ത് കൃഷ്ണദാസും. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മനമടുത്ത് പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരെ വന്നു ഒരു ഘട്ടത്തിൽ. ഇതെല്ലാം കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്റെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. തിടുക്കത്തിൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. എന്നാൽ സംസ്ഥാനത്തെ ബി ജെ പിയെ പുനഃസംഘടിപ്പിക്കുമ്പോൾ സുരേന്ദ്രനെ മാറ്റുമെന്ന് ഉറപ്പ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിഭാഗവും. അവരെയും വെട്ടിയരിയാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. മുതിർന്ന നേതാക്കളായ പി പി മുകുന്ദന്റെയും സി കെ പത്മനാഭന്റെയും ഒക്കെ പ്രസ്താവനകൾ സുരേന്ദ്രന് എതിരാണ്. സി കെ പി ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെതിരെ ഉന്നയിച്ചത്. മുകുന്ദനും കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെതിരെ രംഗത്ത് വന്നു പരസ്യ പ്രസ്താവനയുമായി. ഇത്തരം പരസ്യ പ്രസ്താവനകൾ അവർ കേന്ദ്രത്തിനും അയച്ചു കൊടുത്തു. ദേശീയ നേതൃത്വം ഇത് ഗൗരവപരമായി കാണും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. തിടുക്കത്തിൽ മാറ്റില്ല, പക്ഷേ മാറ്റും, അത് ഉറപ്പാണ്.